നമസ്കാരം ഇവിടെ പല നിയമങ്ങളും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എന്നൊക്കെയാണ് ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും അങ്ങനെയുള്ള ചില ശക്തികളൊക്കെ തന്നെ അവരേക്ക് ശക്തികൾ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല രാഷ്ട്രീയ പാർട്ടികൾ ആരോപിക്കുന്നത് അല്ല ഈ കോർപ്പറേറ്റ് എന്ന പദം കൊണ്ട് ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല സിപിഎം എന്ന സംഘടന ഒരു കോർപ്പറേറ്റ് സംഘടനയാണ് എന്നാണ് അനികൾ തന്നെ പറയുന്നത് അതായത് പഴയകാലത്തെ തൊഴിലാളി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആ വ്യക്തിത്വങ്ങളിൽ ഇപ്പോൾ വി എസ് അച്യുതാനന്ദനും എം ലോറൻസും മാത്രമേ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ അവർ മാത്രമേ ഒരു കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഭാഗമല്ലാതെ ഇപ്പോൾ നിൽക്കുന്നുള്ളൂ എന്നാണ് ചില സി പി എം കാർ തന്നെ അടക്കം പറയുന്നത് പതുക്കെ പറയാനേ പറ്റൂ ബാക്കി എല്ലാവരും ഒരു കോർപ്പറേറ്റ് സംസ്കാരത്തിൻ്റെ ഭാഗമായി തന്നെ നിലകൊള്ളുകയാണ് അവരുടെ മക്കളും അവരുടെ ബന്ധുക്കളും ഒക്കെ തന്നെ ഒരു കോർപ്പറേറ്റ് ലെവലിലാണ് ജീവിക്കുന്നത് അതായത് കൃത്യമായി എ സി റൂമുകൾ എ സി ജീവിതം എ സി കാർ അല്ലെങ്കിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം അനുചരന്മാർ യാത്ര അങ്ങനെ ഇങ്ങനെ സി പി എമ്മിൻ്റെ കാര്യം അറിയാമല്ലോ എ കെ ജി സെൻറ്ററിൽ ചെന്ന് നോക്കിയാൽ അറിയാം ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ ഓഫീസാണെന്നേ പെട്ടെന്ന് നോക്കിയാൽ തോന്നുകയുള്ളൂ പോയവർക്ക് അറിയാം എന്തൊക്കെയായാലും ശരി കോർപ്പറേറ്റുകൾ എന്ന് പറഞ്ഞ് ഇവർ മുദ്ര കുത്തുന്ന ആളുകൾ ഇപ്പോൾ ഇന്ത്യയിൽ കോർപ്പറേറ്റുകൾ റിലയൻസ് ഒരു കോർപ്പറേറ്റാണ് അദാനി ഗ്രൂപ്പ് ഒരു കോർപ്പറേറ്റാണ് അങ്ങനെ ഇപ്പോൾ വിദേശത്ത് നോക്കുകയാണെങ്കിൽ എം എ യൂസഫ് അലി ഒരു കോർപ്പറേറ്റ് ലുലു ഗ്രൂപ്പ് അവർ ഒരു കോർപ്പറേറ്റ് ഗ്രൂപ്പാണ് ഈ ലുലു ഗ്രൂപ്പുമായിട്ടൊക്കെ കേരള സർക്കാർ പല കുറി പല വിഷയങ്ങളിൽ സഹകരിക്കുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം അദാനി ഗ്രൂപ്പുമായി സഹകരിച്ചാണല്ലോ നമ്മുടെ വിഴിഞ്ഞൻ തുറമുഖം ഒക്കെ വന്നത് അപ്പോൾ ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കോർപ്പറേറ്റുകളെ അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റുകളെ മാറ്റി നിർത്തുമ്പോൾ ഇവിടെ എത്ര വിദേശ കോർപ്പറേറ്റുകൾ ഇവിടെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ അതായത് വിദേശ ശക്തികൾ ഇപ്പോൾ വാൾമാർട്ടൊക്കെ ഇന്ത്യയിൽ വരാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര സർക്കാർ ശക്തമായ നടപടി സ്വീകരിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ വാൾമാർട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ റീറ്റെയിൽ ശൃംഖല മുഴുവൻ പിടിച്ചടക്കും അങ്ങനെ വിദേശ ശക്തികൾ എത്ര വിദേശ കാറുകൾ ഇവിടെ ഓടുന്നു വിദേശ നിർമ്മിത കാറുകൾ ഇന്ത്യയിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഇവിടെ നിർമ്മിക്കുന്നുണ്ട് എന്നാലും അതുപോലെ തന്നെ എല്ലാവരുടെയും കയ്യിൽ വിദേശ നിർമ്മിത മൊബൈൽ ഫോണുകളാണ് ഉള്ളത് ഇന്ത്യയിൽ നിർമ്മിച്ച ഇന്ത്യയിൽ മൈക്രോമാക്സ് ലാവ തുടങ്ങിയ കമ്പനികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ത്യയിൽ നിർമ്മിച്ച എത്ര മൊബൈൽ ഫോണുകൾ ഇവിടെ എല്ലാവരുടെയും കയ്യിലുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടേ ഈ കോർപ്പറേറ്റുകളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് നിയമമുണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ യഥാർത്ഥ കോർപ്പറേറ്റ് വൽക്കരണം എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതാണ് ഇവിടെ നിക്ഷേപം വരണം ജനങ്ങൾക്കനുസൃതമായി വികസനം വരണം രാജ്യം നന്നാകണം രാജ്യം ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തണം അത് കണക്കാക്കിയാണ് ഇവിടെ ഭാരതത്തിലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവരുടെ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുന്നത് എന്നുള്ള കാര്യം സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഒന്നും ആകണ്ട കയറിവിരിയിൽ ഡിഗ്രിയും എടുക്കേണ്ട അല്ലെങ്കിൽ പി എച്ച് ഡിയും എടുക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാകും നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കിയാൽ അമേരിക്കക്കാരനായ ജെഫ് ബൈസോ സ്ഥാപിച്ച ആമസോൺ എന്ന കമ്പനിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഗ്രാമങ്ങൾ കേരളത്തിലും ആമസോൺ എത്ര ശക്തമായി പ്രവർത്തിക്കുന്നു എന്ന് നമുക്കറിയാം ആർക്കും പ്രതിഷേധമില്ല ബഹളമില്ല ഒന്നുമില്ല അതുപോലെ ബ്ലൂ ഡാർട്ട് ഡി എച്ച് എൽ ഹെഡെക്സ് എന്നീ കൊറിയർ കമ്പനികൾ വന്നതോടെ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ പോലും ജനങ്ങൾ പോവാതെയായി ഇന്ത്യൻ കൊറിയർ കമ്പനികളായ പല കമ്പനികളും പൂട്ടിപ്പോയി ആർക്കും ഒരു പ്രതിഷേധവുമില്ല ആരും ബഹളം വെച്ചതുമില്ല ചൈനീസ് കൊറിയൻ മൊബൈലുകൾ ഇന്ത്യൻ മൊബൈൽ വ്യവസായത്തെ തൂത്തെറിഞ്ഞ സംഭവമാണ് ഇന്ത്യയിലെ വീഡിയോകോൺ മൊബൈൽ അത് പ്രവർത്തനം നിർത്തി ഇപ്പോൾ ലാവ മൈക്രോമാക്സ് തുടങ്ങിയ മൊബൈലുകൾ വളരെ തുച്ഛമായ ഹാൻഡ്സെറ്റുകളൊക്കെ ഇറക്കുന്നുള്ളൂ അതുപോലെ നെസ്ലെ മാഗി ഐ ടി സി പെപ്സി തുടങ്ങിയ വിദേശ ഭീമന്മാർ ഇന്ത്യൻ കാർഷിക മേഖലയിൽ വലിയ തോതിൽ വേരുറപ്പിച്ചു കഴിഞ്ഞു വളരെ വളരെ വലിയ തോതിൽ പക്ഷേ ആർക്കും പ്രതിഷേധമില്ല ഇവിടെ ഒരു പ്രശ്നവുമില്ല പുതിയ വാഹന നിർമ്മാണ രംഗത്ത് ഹോണ്ട ഹ്യുണ്ടായി തുടങ്ങിയ ആഗോള ഭീമന്മാർ ഇന്ത്യയിൽ കൊയ്ത്ത് നടത്തുന്നു ഇന്ത്യൻ സമ്പത്ത് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഒരു പ്രശ്നവുമില്ല ജോൺ സ്മിത്ത് തുടങ്ങിയ ആഗോള ഭീമൻ ബിവറേജസ് കമ്പനി 80ൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചു തൽഫലമായി 11 തദ്ദേശീയ സോഫ്റ്റ് ഡ്രിങ്ക് കമ്പനികളാണ് പൂട്ടിപ്പോയത് അതുപോലെ ഇന്ത്യക്കാരായ അദാനിയുടെയോ അംബാനിയുടെയോ കാർഷിക രംഗത്തുള്ള പ്രവേശനം നമ്മൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കി നമ്മളെ അസ്വസ്ഥരാക്കി എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് അതായത് ഇവിടുത്തെ കാർഷിക നിയമമൊക്കെ ഇവർക്ക് അനുകൂലമായ രീതിയിൽ മാറ്റിയെഴുതപ്പെട്ടു എന്നൊക്കെ പറയുന്നവർക്ക് ഈ പറഞ്ഞ മേൽ പറഞ്ഞ കമ്പനികളുമായി അല്ലെങ്കിൽ അവർ ഇന്ത്യയിൽ വന്നതിനോ അല്ലെങ്കിൽ അവർ കേരളത്തിൽ പ്രവർത്തിക്കുന്നതിനോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ യു പി എസ് സർക്കാരിൻ്റെ കാലത്താണ് ഈ കമ്പനികളൊക്കെ തന്നെ ഇവിടെ വേരുറപ്പിക്കുകയും ലൈസൻസ് നേടുകയും പ്രവർത്തനം ആരംഭിക്കുകയും ഒക്കെ ചെയ്തത് അന്ന് എത്ര രൂപ സോണിയാഗാന്ധിയും കൂട്ടരും ഇവരിൽ നിന്ന് കമ്മീഷൻ വാങ്ങിച്ചു എന്നുള്ള കാര്യം കൂടി ഒന്ന് പരിശോധിക്കേണ്ടേ മറ്റ് രാജ്യങ്ങളിലുള്ള കമ്പനികൾക്ക് പട്ടും പരവതാനിയും ഇവിടെ നേരത്തെ യു പി എ ഗവൺമെൻറ് അടക്കമുള്ള സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ചേർന്ന് പട്ടുപരവതാനി വിരിച്ചു കൊടുത്തപ്പോൾ ലക്ഷക്കണക്കിന് ഭാരതീയർക്ക് തൊഴിൽ കൊടുക്കുകയും ലക്ഷക്കണക്കിന് കോടി രൂപ നികുതിയായി അടയ്ക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ കമ്പനികളെ ഇന്ത്യൻ കോർപ്പറേറ്റുകളെ എന്തിനു നമ്മൾ ശത്രുക്കളായി കാണുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്
എന്തുകൊണ്ടാണ് ഭാരതീയരായ നിങ്ങൾ ഇന്ത്യൻ നേതൃത്വത്തെ ഇന്ത്യൻ കമ്പനികളെ എതിർക്കുന്നത് റിലയൻസ് ഒരു ഇന്ത്യൻ കമ്പനിയാണ് അദാനി ഗ്രൂപ്പ് ഒരു ഇന്ത്യൻ കമ്പനിയാണ് ടാറ്റ ഒരു ഇന്ത്യൻ കമ്പനിയാണ് മഹീന്ദ്ര ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഈ കമ്പനികളെയൊക്കെ കോർപ്പറേറ്റ് ആക്കി മുദ്ര കുത്തിക്കൊണ്ട് ഈ മേൽപ്പറഞ്ഞ വിദേശ ഭീമന്മാർക്ക് ഇവിടെ ഇടം കൊടുത്ത കോൺഗ്രസും ഇവിടെ അവരുടെയൊക്കെ തോളിൽ കയറ്റി നടക്കുന്ന കേരളത്തിലെ സിപിഎമ്മും എന്താണ് ഈ ഒരു വിഷയം വരുമ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത് ഇവരുടെയൊക്കെ ഇവരൊക്കെ ഇവിടെ കിടന്ന് നടമാടുകയാണ് ഇവർ കൊടുത്ത ലൈസൻസിൻ്റെ പശ്ചാത്തലത്തിൽ കാരണം ഒന്നാം യു പി എ ഗവൺമെൻറ്റിന് സി പി എമ്മും പിന്തുണ കൊടുത്തിരുന്നു അപ്പോൾ ആ രീതിയിൽ ഇവരെല്ലാവരും കൂടെ കമ്മീഷൻ പറ്റി ഇവിടെ കൊണ്ടുവന്നതാണ് ഈ ആഗോള ഭീമന്മാരെ ഒക്കെ എന്നിട്ട് ഇവിടെ കിടന്ന് പറയുന്നു ടാറ്റ കോർപ്പറേറ്റ് ആണ് റിലയൻസ് കോർപ്പറേറ്റ് ആണ് അദാനി കോർപ്പറേറ്റ് ആണ് ഇതെന്ത് ന്യായമാണെന്ന് മനസ്സിലാകുന്നില്ല സായിപ്പ് വേണമെങ്കിൽ നന്നായിക്കോട്ടെ പക്ഷേ ഇന്ത്യക്കാർ നന്നാകരുത് എന്ന ഒരു ചിന്തയല്ലേ ഇതിന് പിന്നിൽ സാധാരണഗതിയിൽ ആരും ചോദിച്ചു പോകുന്ന ചോദ്യമാണ് സായിപ്പ് നന്നായിക്കോട്ടെ വിദേശ കമ്പനികൾ ഇവിടെ എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ എന്ത് ഏത് മേഖലയിലും കടന്നു കയറിക്കോട്ടെ ഇവിടെ ഒരു ഇന്ത്യൻ കമ്പനി ഇവിടുത്തെ കാർഷിക മേഖലയിലോ മറ്റേതെങ്കിലും വിപണന മേഖലയിലോ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ചൊറിയും എന്താണ് കാര്യം ഇവർക്കാർക്കും കമ്മീഷൻ കിട്ടില്ല ഇവരുടെ പോക്കറ്റ് വീർക്കില്ല അത്രയേ ഉള്ളൂ കാര്യം ഇവിടെ കോൺഗ്രസിൻ്റെ പോക്കറ്റ് വീർക്കില്ല കമ്മ്യൂണിസ്റ്റിൻ്റെയും പോക്കറ്റ് വീർക്കില്ല കാരണം തദ്ദേശീയമായ ഒരു പ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായും കേന്ദ്ര ഗവൺമെൻറ് അതിനുള്ള അനുമതികൾ കൊടുക്കും അവർ തീർച്ചയായും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കൂടി പ്രവർത്തിക്കും എത്ര ലക്ഷം ഭാരതീയർക്കാണ് ഈ കമ്പനികളൊക്കെ തൊഴിൽ കൊടുക്കുന്നത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ എത്ര പേർ ടാറ്റയിലും അതുപോലെ റിലയൻസിലും ജോലി ചെയ്യുന്നുണ്ട് റിലയൻസിൻ്റെ ജിയോ സിം കളയാനായിട്ട് ചില ആളുകൾ ആഹ്വാനം ചെയ്ത് നടന്നു ഈ ആഹ്വാനങ്ങളെല്ലാം കൊടുത്തത് റിലയൻസിൻ്റെ ജിയോ സിമ്മിലൂടെയുള്ള മൊബൈൽ ഫോണിലൂടെയുള്ള ആഹ്വാനത്തിലൂടെയാണ് അതിലൂടെ യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും ഒക്കെയാണ് എന്ത് നീതിയാണിത് അത് ഇതെന്ത് മര്യാദയാണിത് എന്ന് മനസ്സിലാകുന്നില്ല ഇവിടെ ഇന്ത്യൻ കമ്പനികളെ വളരാൻ അനുവദിക്കില്ല വിദേശ കമ്പനികൾക്ക് ഇവിടെ എന്ത് കുത്തകാവകാശവും ഇവിടെ പതിച്ചു കൊടുക്കും എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ കോൺഗ്രസ് പതിച്ചു കൊടുത്തതാണ് ഈ നേരത്തെ പറഞ്ഞ ആമസോൺ തുടങ്ങി ഇങ്ങോട്ടുള്ള എല്ലാ കമ്പനികളിലും ഇവിടെ പ്രവർത്തനാനുമതിയും മറ്റു കാര്യങ്ങളും അവർക്ക് കടന്നു കയറാനുള്ള എല്ലായിടവും ഇവിടുത്തെ യു പി എ ഗവൺമെൻറ്റാണ് കൊടുത്തത് അല്ലാതെ നരേന്ദ്രമോദി ഗവൺമെൻറ് അല്ല നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നേ പിന്നെ ഏത് വിദേശ കമ്പനിയാണ് ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട ഇങ്ങനത്തെ ലൈസൻസ് അതായത് ഒരു കുത്തക അവകാശത്തിൻ്റെ ലൈസൻസ് ഇവിടെ നേടിയിരിക്കുന്നത് ഒറ്റ വിദേശ കമ്പനി അങ്ങനെ ഏതെങ്കിലും ഇന്ത്യൻ കമ്പനിയുമായി സഹകരിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടാകാം അല്ലാതെ നേരിട്ട് ഒരു ലൈസൻസോ പ്രവർത്തനാനുമതിയോ ഒരിക്കലും എൻ ഡി എ ഗവൺമെൻറ് നൽകിയിട്ടില്ല പിന്നെ ഇവർ ഈ കാണിക്കുന്നതൊക്കെ പ്രഹസനമാണ് വെറും ഗൊഗ്വ വിളിയാണ് എന്നുള്ള കാര്യം ഇവിടുത്തെ ഭാരതത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നുള്ള കാര്യമാണ് ഏക ആശ്വാസം വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്